സ്പിത്തി ട്രാവൽ സീരീസിലെ അവസാന വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അവസാന വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, നമ്മൾ ഇന്ന് സ്പിത്തി വാലിൻ്റെ മൊത്തം സർക്യൂട്ട് ഓടിക്കഴിഞ്ഞ് നാട്ടിൽ മണാലിയിലോട്ട് ഓടുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചന്ദ്രദാലിലേക്ക് ഇറങ്ങി വന്നു കേട്ടോ. ആ മലൻ്റെ ബേക്കിലാണ് ചന്ദ്രദാലിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അസലെ ഞാൻ പറഞ്ഞില്ല, ഇത് നേരത്തെ ടാറ്റ സഫാരി ആണെന്ന്, യെല്ലോ പറഞ്ഞ എഞ്ചിൻ്റെ ഹെക്ടർ ആണെന്ന്. അപ്പം എന്തായി സഫാരി? പർപ്പസ് ഒന്നാണെന്നല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടേക്കുള്ള എൻട്രി ഗേറ്റിൻ്റെ അടുത്താ കേട്ടോ. അവിടെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങോട്ട് കയറുന്നവരൊക്കെ ഇവിടെ എൻട്രി ചെയ്തിട്ടാണ് പോവാ. അവിടെ കയറ് വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചന്ദ്രദാലിലേക്കിലോട് വരുന്നവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ക്യാമ്പിംഗ് ഓപ്ഷൻ ഉണ്ട്. മാക്സിമം ഈ ക്യാമ്പുകളിൽ സ്റ്റേ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ സ്വന്തം ടെൻറ്റ് കൊണ്ടുവരാണെങ്കിൽ അവിടെ താഴത്തൊരു സ്ഥലം ഉണ്ട്, നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. ആ ടെൻറ്റ് ആ സൈഡത്ത് നമ്മൾ സ്വന്തമായി ടെൻറ്റ് അടിക്കുകയും ചെയ്യാം. ബാത്റൂമൊന്നും യൂസ് ചെയ്യാൻ കഴിയില്ല. അവിടെ 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ ഈ കോമ്പൗണ്ടിനുള്ളിൽ നമ്മൾ ടെൻറ്റ് അടിക്കാം. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ ബാത്റൂമൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യാം. ഭക്ഷണമല്ല, ഭക്ഷണം എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇവിടെ പെർ ഹെഡ് 700 രൂപ ആണ് ഒരാൾക്ക് ചാർജ്. 700 രൂപയാണ്. ആ അതെ, ഈ സ്ഥലത്ത് നല്ല ഇങ്ങോട്ട് വന്ന് ടെന്റ് അടിക്കുന്നവരൊക്കെ അത്യാവശ്യം നല്ല ടെന്റുകളും ചന്തി പുള്ളും ഐസ്ക്രീമിലിട്ട് ജെറീസിന്റെ അതെ അസലൊക്കെ ഓരോ കൗണ്ടറുകളൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവരൊക്കെ നല്ല ടെൻറ്റ്, നല്ല സ്ലീപ്പിംഗ് ബാഗും സ്ലീപ്പിംഗ് ബാഗൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഈ ക്യാമ്പിൻ്റെ പുറത്തെ ഒരു ബേക്കിൽ അവിടെ അടിക്കുക. കാരണം നല്ല ചുറ്റും നല്ല മഞ്ഞുമലകളുള്ള സ്ഥലം ആയതുകൊണ്ട് നല്ല തണുത്ത കാറ്റാണ് വരുന്നത്. പിന്നെ പൊതുവെ ചന്ദ്രദാലിലേക്ക് ആൾട്ടിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് വിന്ററിലോ ഈ ടൈമിന് തന്നെ രാവിലെ എണീക്കുന്നില്ല. പിന്നെ ഈ ക്യാമ്പുകളൊന്നും വിൻ്ററിൽ ഉണ്ടാവില്ല കേട്ടോ. ഇതൊരു ടൈം കഴിഞ്ഞാൽ അവരെ എടുത്തിട്ട് ഒഴിവാക്കും, പിന്നെ അടുത്ത ടൈമിന് പിന്നെയും ഉണ്ടോയെന്ന് അടിക്കുകയാണ് ചെയ്യുക. നമുക്കിനി ഇവിടുന്ന് പോകാനുള്ളത് 120 കിലോമീറ്റർ ആണുള്ളത് മണാലിയിലോട്ട്. അതിൽ 90 കിലോമീറ്ററോളം നമുക്ക് ഓഫ് റോഡാണ് ചെയ്യാനുള്ളത്. ഇതേ റോഡ് റോഡല്ല തോട്, കുറേ തോട്ടിൽ കൂടെയൊക്കെ കുറേ പോകാനുണ്ട്, കുറേ റോട്ടിൽ കൂടെ പോകാനുണ്ട്. അപ്പോൾ അധികം വണ്ടി പോകുന്നതിന് മുമ്പ് നമുക്ക് മെല്ലെ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി തുടങ്ങാം. സ്വന്തമായിട്ട് ടെൻറ്റ് കൊണ്ടുവന്ന് ക്യാമ്പ് ചെയ്യുന്നവർക്ക് കുക്ക് ചെയ്യാനുള്ള ഓപ്ഷനുള്ള വെള്ളമാണെങ്കിൽ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ക്യാമ്പിലേക്കൊക്കെ പോകുന്ന പൈപ്പുകളാണ് ഈ സൈഡിൽ കാണുന്നത്. അപ്പോൾ ഈ വെള്ളം കുടിക്കാനൊക്കെ പറ്റും. ഞങ്ങൾ ഇന്നലെ ഈ വെള്ളം എടുത്തിട്ടാണ് കുക്ക് ചെയ്തതും കുടിച്ചതൊക്കെ. മലിൻ്റെ മുകളിൽ നിന്ന് വരുന്ന നല്ല വൃത്തിയുള്ള നീറ്റ് വാട്ടറാണല്ലോ, പ്യുവർ വാട്ടർ, ഏവിയം വെള്ളം വരെ തോറ്റു. അപ്പോൾ ഈ വെള്ളം എടുത്തിട്ട് കുക്ക് ചെയ്യാം. ഈ വെള്ളം ഇവിടെ വന്നിട്ട് എടുക്കുക. നേരെ ഇതിൻ്റെ അപ്പുറത്ത് ഒരു വാലി ഉണ്ട്, ആ വാലി ക്യാമ്പ് ചെയ്യാം. ആ വാലി ഞാൻ കാണിച്ചുതരാം. ഈ റോഡിൽ ലേക്കിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരുന്നത് ഈ താഴോട്ടുള്ള റോഡിന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ആ വാലി പോയിട്ട് ടെൻ്റ് അടിച്ച് ആ പുള്ളി എത്തി. അവിടെ ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. രാവിലെയൊക്കെ കിടിലം വ്യൂ ആണ്. വൈകുന്നേരമൊക്കെ ആ മൗണ്ടൈൻ്റെ വ്യൂ കണ്ടിട്ട് ഇങ്ങനെ കിടക്കുക. നമ്മൾ ഇന്നലെ ഇവിടെ ടെൻ്റ് അടിച്ചുകൊണ്ട് ടെൻ്റ് അടിച്ച് കിടന്നുകൊണ്ട്. അപ്പോൾ റോഡൊക്കെ ഭയങ്കര മോശമുള്ള റോഡാണ്. രാത്രിയിലൊക്കെ വണ്ടി വന്ന് സൗണ്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കിടക്കല്ലേ അഫ്സലിക്ക. രാത്രി വണ്ടി പോകുന്ന നമ്മളൊരു മുമ്പ് കണ്ട നമ്മളൊരു പഞ്ചർ അടിച്ചു വന്ന ചെക്കൻ ഉണ്ടായിരുന്നു ഡൽഹിയിലുള്ള. അവൻ ഇന്നലെ രാത്രി 8 മണിക്ക് അതിലെ പോയെന്ന് പറഞ്ഞു. അതെ, അവനൊക്കെ പ്രാന്താ, ശരിയായ പ്രാന്ത. നമ്മൾ ഇന്നലെ 4 തന്നെ പൊരിഞ്ഞ് നടപ്പായിരുന്നു. ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ടാണ് ചന്ദ്രദാലേക്ക് രാവിലെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ കാണാൻ നിന്നത്. വേറൊരു കാര്യമുണ്ട്, ഈ രാത്രി ഇങ്ങനത്തെ റോഡിൽ കൂടെ ഒക്കെ വണ്ടി ഓടിച്ച് വരുന്നതെന്ന് വെച്ചോണ്ടല്ലോ ഭയങ്കര റിസ്ക്കാണ്. ടാസ്ക് ഓടിച്ച പരിപാടിയാണ്. എന്താ പറ്റിപ്പോയ പോലെ ഒരാൾ കാണാനും ഇതിനും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് മെല്ലെ മെല്ലെ ഇങ്ങനെ പോട്ടെ. ഒരു കാറ് വരുന്നു പാസ് ചെയ്തത്. നമ്മള് പോകുന്ന വൈക്കില് അവിടെ മതി, ഇത് സൂം ചെയ്താ മതി. നമ്മൾ പോകുന്ന വൈക്കില് അടുത്ത വാട്ടർ ക്രോസിംഗ് വന്നിട്ടോ. ചെറിയ വാട്ടർ ക്രോസിംഗ് ഒന്നല്ല, ഫസ്റ്റ് തന്നെ അഫ്സൽ പെട്ടിട്ടുണ്ട് അവിടെ. കാലുകുത്തി കല്ലുമ കേറി കൊണ്ടുപോകാല്ലേ. ആ രണ്ട് കാലും ഈ വണ്ടി ഫ്രണ്ട് തുള്ളിച്ചാട് ഞാൻ കണ്ടിക്കണേ. അതെ, അങ്ങനെ അത് നല്ല ചൂടടിച്ചു തുടങ്ങിക്കോളൂല്ലേ. അതെ, അതെ, ഇവിടെ അല്ലേ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. കാൽമ കൊണ്ട് മുറിഞ്ഞാലേ, അതുകൊണ്ട് നമ്മള് അസലൊരു കാലം എത്തിയുള്ളൂല്ലേ. എഞ്ചിൻ ഈ ഭാഗത്തുള്ള ചൂടടിച്ചിട്ട് ഉണങ്ങിക്കോളും. പോവാ നമ്മള്.
അപ്പൊ നമ്മള് ലേക്കിന്റെ റോഡിൽ നിന്ന് ഡൈവേർഷൻ എടുത്തു തിരിച്ച് കുൻസും പാസിന്റെ ഡൗൺ സൈഡിൽ എത്തിട്ടു. അതായത് നമ്മള് കാസേന്ന് വരികയാണെങ്കിൽ കുൻസും പാസ് കയറി ഇറങ്ങിയിട്ടുള്ള ചുരത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതുവഴി താഴോട്ട് ഇറങ്ങിയിട്ടാണ് ഈ വാലിയിലോട്ട് പോകേണ്ടത്. ആ വാലി കൂടിയാണ് നമുക്ക് പോകേണ്ടത്. ഇന്നലത്തെ വീഡിയോയിലുള്ള ആ സെയിം റോഡ് തന്നെ, ഈ റോഡിന് മുമ്പായിരുന്നു, ഇതിൻ്റെ ബാക്കിൽ നിന്നായിരുന്നു നമ്മൾ ഇറങ്ങി വന്നത്. ആ കണ്ടീഷനുള്ള റോഡ് കൂടിയാണ് നമ്മൾ ഇറങ്ങി പോകുന്നത്. നല്ല കാറ്റാട്ടോ, നല്ല കാറ്റ് വെച്ചാൽ തണുത്ത കാറ്റാണ് മുഖത്തോട്ട് അടിക്കുന്നത്. അതുകൊണ്ട് ഒരു രക്ഷയില്ല അമ്മേ. ഞങ്ങൾ ഫുള്ള് ഫ്ലീഷും തെർമലും എല്ലാം ഇട്ടിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. ഇത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു നല്ല കാറ്റുണ്ടാവുന്നത്. അജുവിൻ്റെ ലഗേജിന് എന്തോ ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇന്ന് കുറച്ച് ദൂരേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ലഗേജ് നല്ല വൃത്തി കെട്ടിയില്ലായിരുന്നു. അതാ പണി കിട്ടിയത്, മാറ്റി ഒന്നുകൂടി കെട്ടിയിട്ടുണ്ട്, നിൽക്കുമായിരിക്കും. അപ്പോൾ ഈ റോഡിൽ ഇങ്ങോട്ട് കയറി വരുന്നേരം വേറെ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടും കേട്ടോ. ഈ സൈഡുകളല്ല, ഇതിന് റോഡിന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും കഷ്ടപ്പാടാണ് ഈ റോഡിന് പോകാൻ വേണ്ടിയിട്ട്. നല്ല കല്ലും പിന്നെ മൂർച്ചുള്ള കല്ലൊക്കെയാണ് റോഡ് മേലുള്ളത്. ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്ന നിങ്ങൾ കണ്ടോ, ആ ലോറി പോയതിൻ്റെ പൊടിയാട്ടോ നമ്മൾ കാണുന്നത്. വണ്ടിയൊക്കെ ഫുള്ള് ചൂടായി, ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇറക്കാൻ പറ്റുള്ളൂ, അത്രയ്ക്ക് ടാസ്ക്കാണ്. പൊടിയെന്നാണെങ്കിൽ ബ്രേക്കൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ നേരെ മലന്നടിച്ച് വയ്ക്കുകയും ചെയ്യും. ആ ലോറിക്കാരൻ നമുക്ക് സൈഡ് വരാതെ ഇങ്ങനെ പോകുന്നുണ്ട്. ഹെവി വണ്ടികൾ നല്ലോണം ട്രാൻസ്പോർട്ട് ഉണ്ട് കേട്ടോ ഇതിലൂടെ. കാരണം കാസയിലോട്ടുള്ള ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും എളുപ്പം ഇതായതുകൊണ്ട് ഇത് വഴിയാണ് പോകുന്നത്. ഇവിടുത്തെ റോഡ് കൺസ്ട്രക്ഷൻ ഏകദേശം വർഷങ്ങൾ എടുക്കും ഇനിയും ശരിയാവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തന്നെ ഇതിപ്പോൾ ബി ആർ ഒ പുതുതായിട്ട് കൺസ്ട്രക്ഷൻ, അതായത് ഡെയിലി മാറ്റി ചെയ്തുകൊണ്ടേ ഇരിക്കും. ഗൈസ്, നമ്മളെ മലയാളികൾ ചെയ്തേക്കുന്ന ഓരോ സംഭവങ്ങളാട്ടോ, കയറി വാടാ മക്കളെ എന്നൊക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ ഭിത്തിന്ന്. ആ അതാ ഇത് വരാട്ടോ, ഇവർക്ക് ആരോ ഗിഫ്റ്റ് കൊടുത്തത്, ഐവൻ ഗിഫ്റ്റ് കൊടുത്തത്. അത് ആരാണ്? ഏതോ യൂട്യൂബറാണ് കേട്ടോ, യൂട്യൂബർ ആയിരിക്കും അല്ലെ, ഇല്ലെങ്കിലും ട്രാവൽ ചെയ്തവരായിരിക്കും. ഇയാൾ വല്ല ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അതില്ല ചിലപ്പോ. ദാദാജി അപ്കാ നാം ക്യാ യേ കോൻ ഹേ യേ ഹേ കച്ചവടം പിടിക്കുന്ന സമയാട്ടോ. അപ്പൊ അവിടെ കൊറേ കൈതകളും മുകളിലൊക്കെ എന്തൊക്കെ സാധനങ്ങളൊക്കെ കിട്ടിട്ട് വിടുന്നുണ്ട്. കുതിരാലേ, സോറി, ഞാൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു പോയതാ, എന്നെ പറഞ്ഞല്ല, അതിനെ പറഞ്ഞല്ല, നിന്നെ പറഞ്ഞതാ. അപ്പോ ഇത് നമ്മള് ചന്ദ്രദാലിന്റെ താഴത്തുള്ള ഒരു ബേസ് ക്യാമ്പ് പോലത്തെ സംഭവം കണ്ടോട്ടോ, വലിയ കല്ലോണ്ടൊക്കെ കിട്ടിട്ട് ഉണ്ടാക്കിയ ചാച്ചാ ചാച്ചി. ഇവിടെ വരുന്നവര് ഇവർക്ക് ഗിഫ്റ്റ് കൊടുത്താട്ടോ, നല്ല രസം കേട്ടോ. കുറെ ആൾക്കാരെ എന്താ പറയാ, ഓരോ അനുഭവങ്ങൾ ഉണ്ടായപ്പോ സമയത്ത് ഓര് കൊടുത്ത സംഭവങ്ങളായിരിക്കില്ലേ ഇതൊക്കെ. ഇതാണ് ചാച്ചി, ആ മലയാളീസാണ്, മലയാളീസാണ് ഈ പരിപാടി ഒക്കെ ചെയ്യാ. നല്ല നല്ല ആൾക്കാർ നമ്മുടെ നാട്ടുകാരാണ് അധികവും. അപ്പൊ മൂന്ന് ചായ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചായ കുടിക്കണം. ഇതിൻ്റെ ഉള്ളിൽ എന്താ സെറ്റപ്പ് നോക്കാം. ഇവിടെ കുറെ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ, കറണ്ട് ഉണ്ടാക്കിയല്ലോ. ആ ഇതിനുള്ളിൽ കുറെ ആൾക്കാരുണ്ട് ചോറൊക്കെ തിന്ന്. അവിടെ ഇതിനുള്ളിൽ വലിയ സെറ്റപ്പ് ഉണ്ട് വാ. ഗൈസ്, നമ്മളെ എൻ്റെ വീഡിയോ കാണുന്നതിൽ കുറച്ച് പേർക്ക് ഉണ്ടെങ്കിൽ ഈ സ്ഥലം നല്ലോണം ഓർമ്മ ഉണ്ടാകും. കാരണം ഞങ്ങൾ ഒരു വട്ടം ഇതിൻ്റെ മുമ്പ് ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ വലിയ സെറ്റപ്പ് അതാ പാ. ഗൈസ്, ഞങ്ങൾ ഇരിക്കുന്നത് ഒരു ഈ ഏരിയത്തെ ഒരു ചരിത്ര പ്രസിദ്ധമായ സ്ഥലത്താണ്. അഫ്സലിനായിട്ടൊക്കെ പറയാറ് കേട്ടോ. ഇവിടുത്തെ ചാച്ചിയും ദാദിയും രണ്ടുപേരും ഭയങ്കര ഫേമസ് ആട്ടോ, വേൾഡ് ഫേമസ് ആണ്. നമ്മളെ ഇന്ത്യയിലത്തെ വലിയ വലിയ മന്ത്രിമാരും മിനിസ്റ്റേഴ്സും പ്രസിഡന്റും ഒക്കെ അവർക്ക് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ, അവാർഡുകളും. പ്രകാശ് രാജ്, പിന്നെ ധാരാ, ഐശ്വര്യ റായി. ഐശ്വര്യ റായി അല്ലേ അത്? ആടെ ഐശ്വര്യ ആരോ, ഐശ്വര്യ റായി അല്ലേ അത്, വേറെ ആരോ ആണ് കേട്ടോ. ഇവിടെ കുറെ പേര് പേപ്പറിലൊക്കെ ഫീച്ചർ ആയിട്ടുണ്ട് കേട്ടോ അവര്. കാരണം ഈ ഒരു ഏരിയയില്, ഈ സ്പിത്തി ഏരിയയില് ഇവര് മാത്രമാണ് വർഷങ്ങളായിട്ട് ഇവിടുത്തെ ഇതിലൂടെ പോകുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന പരിപാടി ചെയ്യുന്നത്, അതായത് ഹോട്ടൽ നടത്തുന്നത്. കണ്ടോ എന്തോരാണെന്ന് അറിയോ ഇവർക്ക്? നമ്മളെ നാട്ടില് ചന്ദ്രട്ടന്റെ ചാക്കടല്ലേ അസലേ, അതേപോലെ ഫേമസ് ആണ് ചന്ദ്രതാലത്തെ ചന്ദ്രട്ടന്റെ ചാക്കട. എന്തോരം ആൾക്കാരാണ് ഇവർക്ക് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തത്. പുരസ്കാരങ്ങൾ ഒരു കലവറ തന്നെയാണിത്. കൊള്ളാം, അവര് ഇവിടെ തന്നെ കടക്കുകയും ചെയ്യും. ഇവിടെ സ്റ്റേ ഓപ്ഷൻ ഉണ്ട് തോന്നുന്നുട്ടോ. ഫുള്ള് സെറ്റപ്പ് കൊള്ളാലേ, എല്ലാ സംഭവം ഇവിടെ കിട്ടും. ഒന്നിനധികം റേറ്റ് ഇല്ല. നമ്മളിപ്പോ ചായ, മൂന്ന് ചായ, ഈ കേക്കും ഇതും നിന്നിട്ട് 100 രൂപ ആയിട്ടേ ഉള്ളൂ. ആ ഇവിടുന്ന് വേണ്ടാലും എത്തണം. ദീന് ചായ 3:45, ഇനി 40, 85, 15 രൂപ മറ്റേ ബിസ്ക്കറ്റിന് സെറ്റ്. ഏ
ഒക്കെ നശിപ്പിക്ക്. അപ്പൊ ഇതാണ് സംഭവം ഇവിടെ. ഇവിടെ പിന്നെ ചോറും ചാവലും പിന്നെ ദാലും ഇതെല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുറത്തുനിന്ന് ഇറങ്ങി കഴിഞ്ഞാല് നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. ചന്ദ്രദാൽ ലേക്ക് അവിടെയാണ്. കൊള്ളാം കൊള്ളാം. കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് പ്ലെയിൻ ലാൻഡിലൂടെയാണ് പോകേണ്ടതെന്ന്. ചുരമൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടോ ഇനി അധികവും ഈ റിവർ താഴെ കാണുന്നത് റിവറാണ്. ആ റിവറിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇത് റോഡാണോ തോടാണോ എന്നൊക്കെ ഇങ്ങനെ സംശയം ഉണ്ടാവും. അതേപോലെ തന്നെ സംശയം നമുക്കും ഉണ്ടായിരുന്നു. കാരണം ഇതൊരു വാലിയിലൂടെ ഇതിലൂടെയാണ് വണ്ടി പോയത്. ആ ഒരു വീൽ മാർക്കുണ്ട്, ആ വീൽ മാർക്കാണ് ഇവിടുത്തെ റോഡ്. റോഡിൽ നമ്മൾ ചെറിയ കല്ലൊന്നല്ല കേട്ടോ കാണുന്നത്. ക്യാമറയിൽ ഇങ്ങനെ കണ്ടിടും കൂടെ തോന്നാനായിട്ടാണ്. നല്ല ഉരുണ്ട കല്ലുകളാണ് ക്യാമറ റോഡ് മേൽ നിറച്ചുള്ളത്. അപ്പോൾ വണ്ടി ഇങ്ങനെ ചാടി ചാടിയിട്ടാണ് പോകുന്നത്. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്തൊക്കെ പണി കിട്ടുമെന്നുള്ളതൊന്നറിയില്ല. അവിടെ മുമ്പിൽ കൈതകൾ ലോഡും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ട്രക്കിംഗ് റൂട്ടുണ്ട്, അതുകൊണ്ട് അവിടെ കൈതകളാണിത്. അവിടെ ഫുള്ള് സാധനങ്ങളും വലിച്ചു പോകുന്നത്. നിങ്ങൾ കണ്ടില്ലതാ ഫ്രണ്ടിൽ ഇവിടുത്തെ എന്താ പറയുക, നടന്നു പോകുന്ന ഹംതാബാസ് ട്രക്ക് ഇതിൻ്റെ സൈഡിലാണ്. പിന്നെ അതേപോലെ ഈ ഏരിയയിലുള്ള പല സ്ഥലങ്ങളിലോട്ടുള്ള ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഇതാ ഇങ്ങനെ തന്നെയാണ് ഫുള്ള്. നമുക്ക് എന്താ വിൽക്കൊന്നും നല്ല ഡീസൽ വണ്ടികൾ അഫോർഡ് ചെയ്യാൻ പറ്റാതെ കൊണ്ട് ഈ കൈതകളാണ് ഇവരെ ഒരു ജീവിത മാർഗം ഇവർക്ക് മുന്നോട്ട് പോകാനുള്ളത്. അപ്പോൾ ഇതിനെ മേയിച്ചിട്ടാണ് ഇവരിവിടെ ജീവിച്ചു പോകുന്നത്. എന്ത് റിസ്ക്കാണെന്ന് അറിയാം ഇതിലൂടെയൊക്കെ ഇങ്ങനെ പോകാൻ. നമ്മൾ ബൈക്ക് കൊണ്ടുപോകാൻ തന്നെ ഇങ്ങനെ ഇവർ നടന്നും കയറ്റാട്ടോ പോകുന്നത്. നല്ല കാറ്റും ഒരു സൈഡിൽ റോഡൊക്കെ ഇങ്ങനെയുണ്ടല്ലോ. ഇവിടുന്ന് ഞങ്ങൾ ശരിക്കും അവിടെ വിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ചെറുതായിട്ട് ചെറിയ ചെറിയ കയറ്റങ്ങളാട്ടോ, ചുരങ്ങളൊന്നുമില്ല. സൈഡിൽ ഇതാക്കണ ആടിനെ മേൽക്കുന്ന മേച്ചു പോകുന്ന സംഭവങ്ങളാട്ടോ. കാരണം ഈ ആടൊക്കെ എന്ത് തിന്നിട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. ഫുള്ള് കല്ലും മണ്ണും ഇല്ലാണ്ട് ഇവിടെ വേറൊന്നുമില്ല. നമുക്ക് വണ്ടിട്ട് ഇതാക്കണം. ഒരു കാറ് വന്നാൽ വരെ അവരവിടെ ഇങ്ങനെ മാറി നിൽക്കണം. ഒരു വണ്ടി പോയിട്ട് മാത്രമേ അവർക്ക് പോകാനുള്ളൂ. കാരണം സൈഡിൽ ഇങ്ങനെയുണ്ടല്ലോ ഫുള്ള് പാറ. നമ്മളെ കോറിയിലൊക്കെ ഉണ്ടാകുന്ന പോലെ കല്ല് കൊണ്ടുവന്ന് ഇറക്കിയിട്ടതാണ്. പക്ഷേ ഇത് കോറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടല്ല, ആകെ മുകളിൽ മലിൻ്റെ മുകളിൽ നിന്ന് ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീഴുന്നതാണ്. മുന്നോട്ടേക്ക് നമുക്ക് ഏകദേശം ഒരു 3-4 മണിക്കൂറോടെ റൈഡ് ഉണ്ടെന്നാണ് അവിടെ നിന്ന് ഇറങ്ങുന്നേരം അവിടുത്തെ ആ ദാദി നമ്മളടുത്ത് പറഞ്ഞത്. അപ്പോൾ 3-4 മണിക്കൂറിൽ നമുക്ക് ആകെ ഓടാനുള്ള കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 കിലോമീറ്ററാണ്. ഇനി ആ ദാബയിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു ദാബ ഒരു റെസ്റ്റ് പ്ലേസ് ഉള്ളത് ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ചത്രു വാലി എന്ന് പറഞ്ഞൊരു വാലി ഉണ്ട് ഇവിടെ. ഹംതാബാസിൻ്റെ ഒരു ക്യാമ്പ് സൈറ്റും കൂടിയാണ്. അവിടെയാണ് നമുക്ക് അടുത്ത ഒരു ഇതുള്ളത്. അതിൻ്റെ ഇടയിൽ എന്ത് പണി കിട്ടിയാലും സ്വന്തമൊക്കെ അനുഭവിച്ചോളാം. ഇതിൻ്റെ ഇടയിൽ ഒന്നും കിട്ടാതിരിക്കട്ടെ എന്നാണ് കേട്ടോ ഞങ്ങൾ പ്രാർത്ഥന. ഇത് ശരിയായ രീതിയിൽ ഇവിടെ കുറച്ചുകൂടി വെള്ളം ഉള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ റോഡിലൊക്കെ നമുക്ക് ഫുൾ ടൈം വെള്ളം കാണാൻ പറ്റുമോ. ആ വെള്ളത്തിൽ കൂടിയാണ് നമ്മൾ പോകേണ്ടത്. മുന്നോട്ട് ഒരുപാട് വാട്ടർ ക്രോസിംഗ് ഉണ്ട്. ഉച്ചയാകുന്നതിൻ്റെ മുമ്പ്, അതായത് നട്ടുച്ചക്കുള്ള വെയിലിൽ മഞ്ഞുരുക്കി വെള്ളം പുഴയിലെത്തുന്നതിന് മുമ്പേ നമുക്കത് ക്രോസ് ചെയ്ത് പോകണം. എന്നാലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ, അല്ലെ നമ്മൾ വെയിൽ പെട്ടു. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുന്നുണ്ട്. എന്താവും എന്തോന്നൊന്നും അറിയില്ല. മുന്നോട്ട് പോയി നോക്കാം. ഇത്തി വാലിയിലോട്ടുള്ള ഗുഡ്സുമായിട്ട് പോകുന്ന ലോറികളോട്ട് പോകുന്നുണ്ട്. ഓ കണ്ടിട്ട് തന്നെ പേടിയാണ്. ഈ റോഡിൽ നിന്ന് കയറി അതിൻ്റെ ആക്സിഡൻ്റ് ഇപ്പം അവിടെ പൊട്ടിയാലല്ലോ നമ്മളിവിടെ കുടുങ്ങി. ഈ ഡ്രൈവർമാരൊക്കെ സമ്മതിക്കണല്ലേ. ഇവരാണ് അഡ്വഞ്ചർ ഡ്രൈവേഴ്സ് എന്ന് പറയുന്ന ടീംസ്. ഹിമാചൽ പ്രദേശിൻ്റെ ആർ ടി സി ബസ്, അതായത് ഇവിടുത്തെ സ്റ്റേറ്റ് ആർ ടി സി ബസ്സുകൾ സ്പിത്തിയിലോട്ട് ഡെയിലി സർവീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുള്ളൂന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സർവീസാണ്. കുള്ളൂന്ന് മണ്ടി വന്ന് മണ്ടിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. മണ്ടിയിൽ നിന്ന് കുള്ളു വന്ന്, കുള്ളൂന്ന് മണാലി വന്നിട്ട് ഡെയിലി കാസയിലോട്ട്. ഈ റൂട്ടിനുണ്ട്, നമ്മൾ സ്പിത്തിയിലോട്ട് വന്ന അപ്പുറത്ത് വരെയുള്ള റൂട്ടില്ലേ ആ റൂട്ടിലുണ്ട് എച്ച് ആർ ടി സി ബസ് സർവീസ്. അവരെ ശരിക്കും സമ്മതിക്കണം. കാരണം ഇതേപോലത്തെ ഒരു അവസ്ഥയായിട്ട് പോലും അവിടുത്തെ ആ സ്റ്റേറ്റിൻ്റെ റിമോട്ട് വാലീസിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഈ റൂട്ടൊന്നും ഒരിക്കലും ലാഭമായിരിക്കില്ല. ഒരു വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാലും അവർക്ക് ഇത് ലാഭമായിരിക്കില്ല. അത്രയും ടിക്കറ്റ് റേറ്റ് കുറവാണ്. വോൾവോ ബസ്സുകളൊന്നുമില്ല, സാധാ നോർമൽ നമ്മളെ നാട്ടിലുള്ള കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സുകളാണ്. അപ്പോൾ വളരെ കുറച്ച് ആളുകളുണ്ട് ഈ വാലീസൊക്കെ താമസിക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ കുടുങ്ങിട്ടോ. അവിടെ നിന്ന് ഒരു ലോറി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് ഫുള്ള് വൺ വേ ആട്ടോ. വേറൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലങ്ങനെ കയറി വരാൻ കഴിയൂല. വൺ ടാസ്ക് ആ ലോറി ഇറങ്ങി വരണം. നോക്കി ഓ വൺ സൈഡിലോട്ട് ചെരിഞ്ഞില്ലേ. പാസ് എടുത്ത് തന്നെ ഇങ്ങോട്ട് ആ ചെറിയ ചക്കറ വണ്ടി ഓടിക്കുന്നേ. കൊള്ളാം.
നമുക്ക് ചെറിയ ചെറിയ അപ്ഹിൽ ക്ലൈമ്പുകൾ വരുന്നുണ്ട് കേട്ടോ. ചെറുതാണ്, നമ്മളെ ചുരം പോലത്തതല്ല, പക്ഷെ ചെറുതാണെങ്കിലും വണ്ടി അവിടെ നിന്ന് വലിഞ്ഞു കിട്ടാൻ ഭയങ്കര പണിയാണ്. നമ്മൾ ഏകദേശം മണിക്കൂറുകളായിട്ട് ഫസ്റ്റ് ഗിയറിൽ തന്നെ, ഫസ്റ്റ് സെക്കൻഡ്, ഇന്ന് തേർഡ് ഗിയറിലോട്ടൊന്നും വണ്ടി ഇട്ടിട്ടേ ഇല്ല. ഫ്രണ്ടിലുള്ള ആ മഞ്ഞോലിൻ്റെ മുകളിലുള്ള ഗ്ലേഷ്യറിൽ തട്ടിയിട്ട് വരുന്ന കാറ്റ് സഹിക്കാൻ കഴിയാത്ത തണുപ്പാട്ടോ. നമ്മളങ്ങനെ ചെറിയ വാട്ടർ ക്രോസുകളൊക്കെ കാണാൻ തുടങ്ങി, വളരെ ചെറുതായിട്ടോ, റോഡിലൊക്കെ ചെറുതായിട്ട്. റോഡിൽ നിന്ന് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. നമ്മൾ പോകുന്ന വയൽ കുറച്ച് വെള്ളമൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത് കുറച്ചുകൂടി കഴിഞ്ഞാലാണ് മഞ്ഞൊരുക്കിയിട്ട് ഇങ്ങോട്ട് വരിക. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ കുംസും പാസ് ഇറങ്ങി വരുന്നതിനെക്കാട്ടിലും വലിയ ടാസ്ക്കാണ്. എല്ലാവരും പറയും ഈ റൂട്ടിൽ കുംസും പാസ് ആണ് ഏറ്റവും ടാസ്ക് ഉള്ള സ്ഥലമെന്ന്. പക്ഷേ ഞങ്ങൾ ഒരിക്കലും അത് പറയാൻ പറ്റില്ല. കുംസും പാസ് ഒക്കെ ഇത് വെച്ച് നോക്കുന്നത് വളരെ സിമ്പിളായിരുന്നു. ഈ റോഡിലുള്ള കല്ലുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ ഏത് നിമിഷവും ഈ റോഡിക്ക് വലിയ കല്ലുകൾ വെക്കും. പോകുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വിട വെക്കുന്നതൊക്കെയാണ് കേട്ടോ. വലിയ ഉരുണ്ട കല്ലുകളൊക്കെ പല സ്ഥലങ്ങളിലും റോഡിലുണ്ടായിമ്പോൾ തട്ടിയിട്ട് വണ്ടി വീഴാൻ പോകുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ അടുത്ത് ഹെൽമെറ്റ് ക്യാമറ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അവിടെ നിന്ന് പോകുന്ന വയ്യങ്ങളുണ്ട്, ഒരു ട്രാവലറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും നല്ല സൈഡുള്ള സ്ഥലത്ത് നോക്കിയിട്ട് നിന്നോട്. നമ്മൾ പോകുന്നത് വളരെ മെല്ലനായിട്ട് പോലും നല്ല കാറ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് പല ഭാഗങ്ങളിലും ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. തണുത്ത കാറ്റായിട്ട് ഞങ്ങൾ ചുണ്ടൊക്കെ വരണ്ടു പോയിട്ടുണ്ട്. ചെറിയ വാട്ടർ ക്രോസിംഗ് ആണ്, പക്ഷെ ഫുള്ള് തോട് പോലെയാണ്. കറക്റ്റ് നമ്മൾ മണലൊക്കെ വാരുന്ന പുയലൊക്കെ പോയാൽ നമ്മൾ കാണും ചെറിയ കല്ലുകളുള്ളത്. അതിലൂടെ വണ്ടി ഇറക്കിയുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ ആട്ടോ. ഇന്നോവയൊക്കെ എങ്ങനെയാണ് ആൾക്കാർ ഇതുമായി കൊണ്ടുപോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ടാസ്കോട് ടാസ്ക്, പല ഭാഗങ്ങളും വോയിസ് ഓവർ ആട്ടോ വരുന്നത്. അതുകൊണ്ട് വെച്ചാൽ കാറ്റിൻ്റെ ഇത് കൂടുതലുള്ളവരും ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. വോയിസ് കട്ട് ചെയ്തിട്ട് ഇത് മണാലിന്ന് ിലോട്ട് പോകുന്ന ടീംസാണ്. എല്ലാവരും കിളി പാറുന്നു അടുത്ത് മൊത്തം. നമ്മൾ ആവറേജ് എത്ര വെച്ചാൽ 16 കിലോമീറ്റർ പെർ അവർ ആട്ടോ. ഒരു മണിക്കൂർ കിലോ ഇങ്ങനെ വണ്ടി ഓടിച്ചാൽ 16 കിലോമീറ്ററാണ് നമുക്ക് ഓടാൻ പറ്റുന്നത്. ഓ അവസ്ഥ ജീവിതത്തിൽ ആദ്യമായിട്ടാതി ഓഫ് റോഡ് അല്ലേ. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ടാസ്ക് കൂടുതലുള്ള റോഡ് ഇത് തന്നെയാണെന്ന് ഞാൻ പറയും കേട്ടോ. അതിന് സച്ചുവാസം സംസ്കാര വാലിയൊക്കെ പോകണമെന്നില്ല, അപ്പം തന്നെ അയക്കുന്നല്ലേ. ഗൈസ്, വലിയ വലിയ വാട്ടർ ക്രോസിംഗ് വന്നു തുടങ്ങിട്ടോ. എന്താ റോഡ്, റോഡല്ല തോട്ടും കൂടി നമ്മൾ പോകുന്നത്. റോഡ് എന്ന് പറഞ്ഞ് കുറച്ച് കാണരുത് ഇതൊന്നും. അങ്ങ് പോയിക്കോ പോയിക്കോ. അഫ്സലിക്കാ ജെറ്റിക്കാ ൂടെ വണ്ടി ഓടിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വലിയ കുണ്ടുണ്ടല്ലേ ഇറക്കണേ. ഇത് കുറച്ച് ദൂരം ഒന്നുമല്ല കേട്ടോ, ഒരുപാട് ദൂരമുണ്ട്. ഒരു 100-150 മീറ്ററോളം നമുക്ക് ഫുള്ള് വെള്ളത്തിലൂടെയാണ് പോകുന്നത്. ഇത് ഈ സൈഡിലുള്ള വലിയ പാറകളൊക്കെ ഏത് നിമിഷം നമ്മൾ മേലേക്ക് വെക്കും ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. കണ്ടിട്ട് തന്നെ നല്ല പേടിയാവുന്നുണ്ട്. പിന്നെ ഈ വെള്ളം മഞ്ഞുരുക്കി വരുന്നതിനെ കൊണ്ട് ശൂലൊക്കെ ആയി കഴിഞ്ഞാൽ തണുത്ത് വിറച്ചിട്ട് കാലിന് വേറെ പണി. മൊത്തത്തിൽ എന്താ പറയുക, ഒരു എക്സ്ട്രീം അഡ്വഞ്ചർ ഫീലാട്ടോ. നല്ല കാറ്റാണ് ഈ ഓ പാനിയാണ് ഭായി. ഹോൺ മാറണ്ട ഹോൺ. ആ പോർട്ടിങ്ങനെ ഡോസ് ടൈം ഹോൺ മാറകണാ. വണ്ടി എടുക്കും ഇനി വണ്ടി എടുക്കാം. വണ്ടി എടുക്കും അഫിൽ വാട്ടർ ക്രോസിംഗ് അല്ലേ. മേലോട്ട് കേറി പോകുന്നിടത്ത് ഉണ്ട കല്ലൂർ റോഡ് ക്രോസിംഗ്. എന്റെ മോനെ, ഇതെന്തത്, റോഡ് ഉണ്ടാക്കാണോ? ആഹാ, അവിടെ ബാക്കിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ വെള്ളത്തിൽ കയറാതെ ഇങ്ങനെ കയറ്റിയേറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ചെങ്ങായി ബാക്കിൽ ബൊലേറോയിൽ വന്നിട്ട് ഫുള്ള് ഓണടിക്കാതെ കയറ്റി ഞങ്ങളെ വണ്ടി തട്ടാനായിട്ടോ. അപ്പോൾ അത് ചെറിയൊരു വർത്തമാനം ഉണ്ടായതാണ്.
തെറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഭാഗത്ത് തെറ്റുന്നെന്ന് ഞാൻ പറയില്ല, കാരണം ഞങ്ങള് വെള്ളമുള്ള സമയത്ത് വെളുത്തെ ഭാഗത്ത് വെള്ളമില്ലാത്തടത്തൂടെ കയറ്റിയ സമയത്ത് സംഭവിച്ച കാര്യമാണത്. നല്ല കാറ്റാട്ടോ, പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പൊരിഞ്ഞ കാറ്റ് മൈക്കിലോട്ട് അടിച്ചിട്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, അതാണ് സംഭവം. ഈ റോഡിനൊരു അവസാനവും ഇല്ല കേട്ടോ. നമ്മൾ എത്ര നേരം ഏകദേശം 2.5-3 മണിക്കൂറോളം ആയി ഇപ്പം തന്നെ ചന്ദ്രതാലിൽ നിന്ന് ഇറങ്ങിയിട്ട്. ആകെ ഒരു ബ്രേക്കാണ് നമ്മളെടുത്തത്. നമ്മൾ അധികം സ്റ്റോപ്പ് ചെയ്ത് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉച്ച ആവുന്നതിനനുസരിച്ച് മുകളിൽ മഞ്ഞുരുകുന്ന വെള്ളം താഴെ റോഡുമേലെത്തുക, റോഡല്ല ഈ തോട്ടിലെത്തും. ഈ തോട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലൂടെ പോകാനും ആവില്ല. അപ്പോൾ അഫ്സൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതെല്ലാം ഞാൻ വോയിസ് ഓവർ കൊടുത്ത് ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്. നമ്മളെ വണ്ടി നല്ല കുട്ടപ്പനായിട്ടില്ല, കണ്ണാപ്പിന്റെ പൊടി ഇങ്ങനെ അടിക്കുന്നുണ്ട്. റെഡിയായോ കുളത്തിലോട്ട് ഇറങ്ങാൻ? റെഡിയായോ? റെഡി. അപ്പൊ ഞാൻ ആദ്യമായിട്ട് പോട്ടെ. ആടാ ഓരോരുത്തർ വരിക. ഇത് വലിയ സീനൊന്നും ഇല്ല കേട്ടോ, ഇത് അതിന് മാത്രമൊന്നും ഇല്ല, നേരത്തുള്ള അത്ര ഒന്നും ഇല്ല. നാലും സീനാണ്. ആ കമ്മൺ പോയോക്ക് അഫ്സൽക്കാവാ. ഞങ്ങൾ ഇന്റർകോം ചത്തു കേട്ടോ, ഇന്റർകോം ചാർജ് തീർന്നേ, അജു അങ്ങ് പോയിക്കുന്നു. ഇതുണ്ടോ? ആ ഞാൻ വരാ. നിക്കടാ ഇത് പില്ലിനൊക്കെ അടിച്ചിട്ട് പോവാം, നോ പ്രോബ്ലം. ഇതിനകത്ത് വെള്ളമൊന്നുമില്ല അല്ലേ? ശരിയായ തോട്ട്. ഈ റൂട്ടിലെ ഏറ്റവും ടാസ്ക് പിടിച്ച സ്ട്രെച്ച് ഇതാണ്. ഈ ഒരു 10 കിലോമീറ്റർ നമ്മൾ ഓടിയുന്ന ഒരു 2-3 കിലോമീറ്റർ കഴിഞ്ഞു. ഇനി മുന്നോട്ട് ഒരു 5-6-7 കിലോമീറ്ററും കൂടി ഉണ്ട്. ആ കിലോമീറ്ററാണ് ഏറ്റവും ടാസ്ക് പിടിച്ച. ആ 10 കിലോമീറ്റർ കവർ ചെയ്യാൻ അത്യാവശ്യം ഒരു സ്പോട്ട് എന്നല്ല, ഒരു അഡ്വഞ്ചർ ബൈക്ക് അല്ലെങ്കിൽ നമുക്ക് ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ ടൈം എടുക്കും കേട്ടോ. നമ്മൾ മണിക്കൂറിൽ 15 കിലോമീറ്റർ വെച്ചിട്ടാണ് ഓടുന്നത്. 2 ബൈക്കും അടുപ്പിച്ചടുപ്പിച്ചാണ് കേട്ടോ പോകുന്നത്, ഒരുമിച്ചാണ് പോകുന്നത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും അവിടുന്ന് അറിയാൻ പറ്റില്ല. ആരെങ്കിലും മുമ്പ് പോകുന്നവനോ ബാക്ക് പോകുന്നവനോ പണി കിട്ടിക്കഴിഞ്ഞാൽ ഈ റോട്ടിൽ കല്ലൊക്കെ തുളച്ച് കയറി പഞ്ചർ കിട്ടാനും പിന്നെ ടയർ നമ്മളെ അലോയ്വിൽ ബെൻഡാകാനൊക്കെ സാധ്യത കൂടുതൽ. അത്രയും കല്ലുകളാണുള്ളത്. ഒരു റേസിംഗ് ബൈക്ക് കെടിഎം സ്പോർട് ബൈക്കാണ് ഇച്ചാതി ഓപ്പറേറ്റ്. ഇതുവരെ ഈ ബൈക്ക് ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലൊക്കെ ഓടിയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഫസ്റ്റ് ടെറൈനിൽ ഓടിയിട്ടില്ല കേട്ടോ. ചാനീ കൂടിയൊക്കെ ഓടിയിരിക്കുന്നു. പക്ഷെ ഉരുണ്ട കല്ല്, ആ ഉരുണ്ട കല്ല് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡിൽ ഏറ്റവും ടാസ്ക് ഉള്ള സംഭവമാണ്. ചാലിയൊക്കെ പിന്നെ പിന്നെ പോകും. ഇതിനൊരു അവസാനമൊന്നും ഇല്ല കേട്ടോ അലിയ. ചാർജ് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ സ്വന്തം ബൈക്കിൽ പോയി ഇനി ഒരുപാട് റൈഡ് ചെയ്യുമ്പോൾ പോകാനുള്ളതും കൂടി ആയതുകൊണ്ടും പിന്നെ ഷോക്ക് മാറ്റാൻ പൈസ ഇല്ലാത്തതിനും നമ്മൾ ചാടി പോണേന്നുണ്ടാടി പോകുന്ന പോലെയുള്ള റീസ് നമ്മൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഇന്നത്തെ വീഡിയോക്ക് നല്ല ലെങ്ത്ത് കൂടുതലാണ് കേട്ടോ. അതായത് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലെങ്ത്ത് 50 മിനിറ്റിന് മുകളിലുണ്ട്. അതപ്പോൾ ഇത് 2 പാർട്ടായിട്ടാണ്. അടുത്ത ഭാഗമാണ് നിങ്ങൾ ആരും മിസ് ചെയ്യാതെ കാണേണ്ടത്. ഇതിൻ്റെ മെയിൻ സ്ട്രെച്ചിലോട്ട് ഞങ്ങൾ എത്തിയിട്ടില്ല, മെയിൻ വാട്ടർ ക്രോസിംഗ് ഒന്നും എത്തിയിട്ടില്ല, അങ്ങോട്ടൊക്കെ എത്താൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, നാളെ കാണാം.